ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് അതായത് ഒരു കുക്കറി വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന സംഭവം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പെട്ടെടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൻ്റെ പൂടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതേക്ക് ഇത്തിരി ഉപ്പാണ് നമ്മൾ ചേർക്കാൻ പോണേ. ഇനി എന്റെ പൂടൊക്കെ ഇനി വല്ലതുണ്ടെങ്കിൽ അതൊന്ന് തീയില് കത്തിച്ചളയാൻ പോവാണ്. അപ്പൊ എന്റെ ചോരൊക്കെ ഇങ്ങോട്ട് ഒഴുകി ഒഴുകി വന്നിട്ടുണ്ട്. ഈ ഇങ്ങനെ ചിക്കൻ നമ്മളിങ്ങനെ കാണിക്കുമ്പോ നമുക്കൊരു സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്, ബോയിങ് ബോയ് എന്ന് പറഞ്ഞത്. മോഹൻലാല് ചുറ്റിനും കറക്കണ പോലെ കറക്കണ്. ഗൈസ്, അപ്പൊ നമ്മളിവിടെ മുറിച്ച് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേരുവകളൊക്കെ ചേർക്കാം. അപ്പൊ നമ്മള് ചിക്കനില് ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെ നമ്മൾ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂറിലേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇതിനു വേണ്ടി നമുക്കിനി ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. സവാള ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴേക്കും അത്രയും നേരം നമ്മളൊന്ന് ഇങ്ങോട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, ഇനി നല്ലൊരു പഴുത്ത തക്കാളി മുറിച്ച് നമുക്ക് കഷ്ണങ്ങളായിട്ടൊന്ന് എടുത്തിടാം. എന്നിട്ട് ഇനി അത് വഴന്ന് വന്ന വരെ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വഴന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള പൊടിയൊക്കെ ഇടാം. ഇനി നമുക്ക് ഇതിനുള്ള ആവശ്യമുള്ള പൊടിയൊക്കെ തയ്യാറാക്കാം. ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്, അത് ചിക്കൻ്റെ അളവനുസരിച്ചാണ് ഇടാൻ. പിന്നെ മുളക് പൊടിയാണ്, അത് എരിവിൻ്റെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇടണം. പിന്നെ മഞ്ഞപ്പൊടി ഇത്തിരി ഇട്ടാൽ മതി. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മണം മാറി ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി വഴറ്റി വെച്ച സവാള കൂട്ടും, പിന്നെ ചിക്കനും കൂടി പരട്ടി വെച്ച ചിക്കനും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി കുറച്ച് നേരം ആറാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വറുത്തരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനിലേക്ക് ഇത് കൂട്ടി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്നും കൂടി ആവിയേറ്റെടുക്കാം. ഇനി ഇത് ഞങ്ങൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിന് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.